സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മേൽ അധികാരമില്ലാന്നോ? പുരുഷന്മാർക്കും സ്ത്രീകളുടെ മേൽ അധികാരമില്ലല്ലോ ഇസ്ലാമില്. അത് ഖുർആൻ വചനം കൃത്യമായിട്ട് ഉണ്ടല്ലോ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു എന്ന് ഖുർആൻ വചനം വായിച്ചിട്ടില്ലേ? അത് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. ഒരു സ്ത്രീ ഒരു മുസ്ലിം മുഅ്മിന ആവണം എന്നുണ്ടെങ്കിൽ ലാ ഇലാ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കണം. ഭർത്താവാണിന്റെ ഇലാഹി എന്ന് വിശ്വസിച്ചാൽ അവൾ നരകത്ത് പോകുന്ന, അവൾക്ക് ഭർത്താവല്ല അവളുടെ ഇലാഹ് അള്ളാഹു ആണ്. ഓക്കെ, അനി അതെ എടുക്കാം. പുരുഷന്റെ തൃപ്തി ഇല്ലാത്ത സ്ത്രീയുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? സ്ത്രീ പുരുഷന്റെ തൃപ്തി ഇല്ലാത്ത സ്ത്രീ, അതായത് തന്റെ ഭർത്താവിന്റെ തൃപ്തി ഇല്ലാത്ത സ്ത്രീയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരാധന അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ? അതറിയില്ല, അതൊന്നും അതൊക്കെ ഹദീസിൽ പറയുന്ന കാര്യങ്ങളാണ്. വ്യക്തത പോരാ. അല്ല മുഹമ്മദ്, ഇസ്ലാം പറയാം, ഇസ്ലാം പറയാം, ഹദീസ് തന്നെ അല്ലേ? അപ്പൊ അത് എടുക്കൂല, പിന്നെ പറയാം, പിന്നെ എങ്ങനെ മുന്നോട്ട് പോവാം? മുഹമ്മദ് ഹദീസ് പറയുന്ന കാര്യം നിങ്ങൾ എടുക്കൂല എന്ന് പറയുന്നത്? ഈ ബാലരമനും ബാലമംഗളത്തിലും മനോരമ പേപ്പറിലാണ് ഇസ്ലാം വരുന്നത്. പിന്നെ കാരണം ഖുർആനാണ് പ്രാമാണിക ഗ്രന്ഥം. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിനോട് ആ ആശയത്തിനോട് യോജിക്കാൻ കഴിയാത്ത ആശയങ്ങൾ. അഷ്റഫ് ഗാ, അഷ്റഫ് ഗാ, അരിച്ചാല് കവ്വാമൻ അനിസ, എന്താണ് അർത്ഥം? ആ പുരുഷന്മാര് സ്ത്രീകളുടെ മേൽ കവ്വാമോൻ അലനിസ, ആ അധികാരമുള്ള ഒരാളെന്നാണ് അല്ലേ? നിയന്ത്രണാധികാരം ഒന്നും ആർക്കും ഇല്ല. കാരണം അങ്ങനെ നിയന്ത്രണാധികാരം ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഖുർആൻ എഴുതി വെച്ച സാധനമാണ് പറഞ്ഞത്, നമുക്ക് അറിയാം അങ്ങനെ ഇല്ലെന്ന്. എല്ലാവരും ഭർത്താവിനെയാണ് ആരാധിക്കുന്നുണ്ടെങ്കിൽ അവള് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്, അവള് പിന്നെ അവള് നരകത്തിന്റെ അവകാശിയാണ്. ഓക്കെ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താക്കന്മാരെ സുജൂദ് ചെയ്യാനായിട്ട് സ്ത്രീകളോട് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണോ അല്ലേ? അത് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അത് വ്യക്തത പോരാന്ന് പറയില്ല. നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് വെളുത്ത കാക്കകളെ പോലെ ശുഷ്കമാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചക വചനത്തെ എടുക്കുന്നുണ്ടോ? അല്ല, ഇത് ഇവിടെ ആശയപരമായ കാര്യങ്ങളാണ്. കാരണം ഈ ഖുർആന്റെ ആശയമാണ് അതിന്റെ പ്രാധാന്യം. ആ ആശയം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ ഭരണാധികാരിയാകുന്ന രാജ്യം രക്ഷപ്പെട്ട ചരിത്രമില്ല, രക്ഷപ്പെടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ അല്ലയോ? അത് ശരിയല്ല. സ്ത്രീയെ വളഞ്ഞ സ്ത്രീയെ വളഞ്ഞ വാരിയലിൽ കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവരെ. അവളെ ശരിയാക്കാൻ ശ്രമിക്കരുത്, അവര് വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും എന്നുള്ള പ്രവാചനം ഉള്ളതാണ് ഇല്ലാത്തതാണ്? അതൊന്നും വാര്യൽ നിന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, സ്ത്രീയിൽ നിന്ന് പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടാക്കിയെന്നുള്ളത്, വാര്യൽ നിന്ന് ഉണ്ടാക്കിയെന്നൊന്നും പറയുന്നില്ല. ആ ഭാര്യയില്ലല്ല, പിന്നെ തലപൊടിദാരിതാ ഉണ്ടാക്കിയത്. പിന്നെ സ്ത്രീ ദുശഗുണമാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു പോഷെടുത്ത് ഉണ്ടാക്കിക്കൂടെ, ഇന്നുണ്ടാക്കല്ലോ. ഓക്കെ, അപ്പോ ഈ സ്ത്രീയെ എന്തിൽ നിന്നുണ്ടാക്കിയിട്ടാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? പുരുഷനിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി എന്നുള്ളതാണ്, ബാല്യൽ നിന്നല്ല പറഞ്ഞില്ല. അതെ, അപ്പൊ പുരുഷനെ ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? പുരുഷനെ പിന്നെ എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന്, കളിമണ്ണിലെ തട്ടിൽ നിന്ന് ഇതൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു.
സ്ത്രീ ജീവിയല്ലേ ഈ എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്നുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞത് ആദമിൽ നിന്നുണ്ടാക്കിയെന്നാണ്. ഒന്നുകിൽ ആദം വെള്ളമാണ് അല്ലെങ്കിൽ സ്ത്രീ ജീവിയല്ല. ഇതിലേതെടുക്കണം? അല്ല, വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവികളെയും പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ ഈ ജീവവർഗത്തിൽ മനുഷ്യനും പെട്ട്, അപ്പോൾ മനുഷ്യന് ഈ ജീവവർഗത്തിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. പക്ഷേ അതൊരു കളിമണ്ണിന്റെ ആവാസ വ്യവസ്ഥയിൽ വരുമ്പോഴാണ് മനുഷ്യനായിട്ട് പരിണമിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഖുർആൻ പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നത് തെറ്റാണ്? അല്ല, കളിമണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. പൊടിയിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റാണോ ശരിയാണോ? അതെ, അപ്പോ അങ്ങനെ പറയുമ്പോ ഈ വെള്ളത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് തെറ്റാണെന്ന് പറയേണ്ടി വരില്ലേ? അത് അത് തെറ്റാണ്. അപ്പൊ ഒന്ന് ശരിയാണെങ്കിൽ മറ്റൊന്ന് തെറ്റാകും, അതിന്റെ കുഴപ്പമല്ല. അല്ല, അപ്പൊ അതിൽ നിന്ന് രണ്ടും ശരിയാണ്. കാരണം അത് വെള്ളത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ച് പിന്നെ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടത്, പരിണാമം സംഭവിച്ചത് കളിമണ്ണുള്ള ആവാസ വ്യവസ്ഥയിൽ നിന്നാണ്. പൊടിയിൽ നിന്നുണ്ടാക്കിയെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പൊടിയിൽ നിന്നല്ല, കളിമണ്ണ് എന്നാ പറഞ്ഞത്. തെറിച്ചു വിടുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് നിങ്ങളെ നാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ പൊടിയിൽ നിന്നാണ് നാം മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇതില് ഖുർആൻ വെള്ളത്തിൽ നിന്നുണ്ടാക്കിയതാണ് എടുക്കുന്നതെങ്കിൽ പൊടിയിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നത് തെറ്റായിട്ട് വരും. പൊടിയിൽ നിന്നുണ്ടാക്കി എന്ന് അള്ളാഹു പറയുന്നത് ശരിയാണ്, ഖുർആൻ പറയുന്നത് ശരിയാണെങ്കിൽ വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നത് തെറ്റായിട്ട് വരും. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല മുഹമ്മദ് അഷ്റഫേ. അല്ല, അതിനിവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ വെള്ളത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ച് അത് കളിമണ്ണുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ ആണ് ഇതിന് പരിണാമം സംഭവിച്ച് മനുഷ്യനായത്. അപ്പോ ആ മനുഷ്യൻ കളിമണ്ണ് പരിണമിച്ച് മനുഷ്യനുണ്ടായി. അല്ല, കളിമണ്ണുള്ള ആവാസ വ്യവസ്ഥയിൽ ഓരോ ആവാസ വ്യവസ്ഥ ആ പരിണാമത്തിനെ സ്വാധീനിക്കുമല്ലോ. അപ്പോ അത്തരം, അതെ അതെ അതെ, കളിമണ്ണിന്റെ സത്ത് അങ്ങനത്തെ ഒരു പ്രത്യേക അങ്ങനെയല്ല അഷ്റഫ് പറയണത്. മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിന്റെ കളിമണ്ണ് മുട്ടിയാൽ മുഴങ്ങുമോ? ആ, കളിമണ്ണ് മുട്ടിയാൽ മുഴങ്ങും. അത് കളിമണ്ണ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാല് അത് മുട്ടിയാൽ ഡ്രൈ ആക്കുന്നത് കളിമണ്ണ് അല്ലല്ലോ. ഡ്രൈ ആയി കഴിഞ്ഞാൽ കളിമണ്ണ് നമ്മൾ പറയില്ല. അങ്ങനെ പറയാം അപ്പൊ. മനുഷ്യന്റെ രൂപാന്തരം സംഭവിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ്? ഡ്രൈ ആയ കളിമണ്ണ് ഇല്ല ലോകത്തൊരിടത്തും ഇല്ല. കളിമണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവുള്ള മണ്ണാണ് കളിമണ്ണ്. ഡ്രൈ ആയ കളിമണ്ണ് ഇല്ല. അപ്പൊ നനവുള്ള കളിമണ്ണ് മുട്ടിയാ മുഴങ്ങുകയില്ല. ഒന്നെങ്കിൽ അള്ളാഹുവിന് കഞ്ചാവാണ്, ഇല്ലെങ്കിൽ വായിച്ച മുഹമ്മദ് അഷ്റഫിന് എന്തോ കുഴപ്പമുണ്ട്. അല്ല, അങ്ങനല്ല, ഈ മനുഷ്യന്റെ ഇപ്പൊ ഇന്ന് കാണുന്ന സാഹചര്യം ആവൂല ആ കാലത്തുണ്ടായത്. അതായത് ഉപരിതലത്തിലുള്ള കളിമണ്ണൊക്കെ ഈ സൺലൈറ്റിന്റെ കൊണ്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പൊ അത്തരം ഡ്രൈ ആയ കളിമണ്ണിൽ നിന്ന് ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രൂപാന്തരം, ഈ ജീവികൾക്ക് രൂപാന്തരം സംഭവിച്ച് മനുഷ്യനായി പരിണമിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് മനസ്സിലാകുന്നത്. എന്റെ ചങ്ങാതി, ഡ്രൈ ആയ കളിമണ്ണിന് കളിമണ്ണ് എന്നല്ല പറയാ, ഓടന്നോ മണ്ടനോ മനസ്സിലായില്ല. ഷാബക്കൊക്കെ പറഞ്ഞ മനസ്സിലായില്ല. അതായത് മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി എന്നല്ല ഉപര് പറയണത്. ഉപര് കളിമണ്ണിനെ കൊണ്ട് നമ്മൾ കലമൊക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ആ ഒരു ആവാസ വ്യവസ്ഥയില് മനുഷ്യന് പരിണമിച്ചുണ്ടായി എന്നാ പറയണത്. ഉപര് വേറെ ട്രാക്കാ പിടിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായി. അത് കൊശവന്മാര് ഈ കലം ഉണ്ടാക്കുന്ന കാലത്ത് അള്ളാഹു മണ്ണ് കൊണ്ട് മനുഷ്യനെ വാർത്തെടുത്തു. അതായത് ഭൂമിയിൽ ഇന്നത്തെ ഭൂമി അല്ല, എത്രയോ ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഈ ആവാസ വ്യവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഈ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ കളിമണ്ണ് പ്രതലുള്ള, അത് തന്നെ ഡ്രൈ ആയിട്ടുള്ള കളിമണ്ണുള്ള പ്രതലുള്ള അന്നത്തെ ആവാസ വ്യവസ്ഥയില് ഈ കളിമണ്ണില് മുട്ടിയാലും മുഴങ്ങും. ആ, ഡ്രൈ ആവുമ്പോ മുഴങ്ങും. കളിമണ്ണല്ല മുഴങ്ങേണ്ടത്, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കളിമണ്ണ് മുഴങ്ങണം. സൺലൈറ്റ് വെച്ച് ഡ്രൈ ആയാലും അത് ഡ്രൈ ആയില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ആവാസ വ്യവസ്ഥയില് പരിണാമം സംഭവിച്ചെന്നാ പറയുന്നത്.
നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള മണ്ണിനെ കളിമണ്ണെന്നാണ് പറയുന്നത്? അത് പറയല്ലോ, കാരണം അത് നമ്മള് സൺലൈറ്റ് കൊണ്ട് ഡ്രൈ ആകുമ്പോ അതിൽ കളിമണ്ണ് എന്ന് പറയും. അപ്പൊ കളിമണ്ണിന് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മണ്ണും അതിന്റെ ജലാംശവുമാണ്. ആ ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കളിമണ്ണല്ല, അത് ചുട്ട മണ്ണെന്നോ അല്ലെങ്കിൽ ഉണങ്ങിയ മണ്ണ് എന്നോ നമ്മളൊക്കെ പറയും. അത് വെയിലത്തിട്ടാലും ഉണങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ലക്ഷക്കണക്കിലല്ലേ കോടിക്കണക്കിൽ കൊല്ലം മുമ്പത്തെ സംഭവമാണിത്. അതായത് കോടിക്കണക്കിനോ ലക്ഷക്കണക്കിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു കളിമണ്ണ് എടുത്തു വെച്ചിട്ട് അതിനെ ഉണക്കി അതുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയത്. അള്ളാഹു കളിമണ്ണ് ഉരുട്ടി ഷേപ്പ് ഉണ്ടാക്കിയെന്നൊന്നും അല്ലതില്ല, മണ്ണിൽ വെള്ളം കൂട്ടി കുഴച്ച് രൂപമുണ്ടാക്കിയെന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മളെ ഭാവന. പിന്നെ എന്തിലേക്കാണ് അള്ളാഹു ഊതിയത്? ഈ ഇസ്ലാം മതം വന്നതിന് ശേഷം ആ ഈ അറബികൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് അവര് കുറെ അള്ളാഹു ഖുർആനാ പറയുന്നത്, ഹദീസ് അല്ലേ. അള്ളാഹു എന്തിലേക്കാ ഊതിയത്? ആദത്തെ സൃഷ്ടിച്ചു, കളിമണ്ണ് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് സൃഷ്ടിച്ചിട്ട് പിന്നെ എന്തിലേക്കാ ഊതിയത്? ആത്മാവിൽ ഊതി എന്നാണ്. ആത്മാവിൽ എങ്ങോട്ടാ ഊതിയത്? അല്ല, അത് എനിക്ക് ആ വാക്കുകൾ ശരിക്ക് ആ ഖുർആൻ ആയത്ത് ശരിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് അറിയുന്നുണ്ട്. എന്താ ഉണ്ടാക്കിയത്? കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ആദത്തിലേക്ക് എന്താ ചെയ്തത്? ആത്മാവിൽ നിന്ന് ഊതി. ഊതിയപ്പോ എന്തായി? മനുഷ്യന് ജീവൻ ഉണ്ടായി. അപ്പൊ ജീവൻ ഉണ്ടാകുന്നതിന് മനുഷ്യൻ എന്താ എന്തിന്റെ രൂപത്തിലാണ് കിടക്കുന്നത്? കളിമണ്ണായിട്ട് കിടക്കുകയാണോ അതോ ഫ്ലഷ് ആയിട്ട് കിടക്കുകയാണോ? അതൊന്നുകൂടി വായിക്കണം, അപ്പോഴേ ഇപ്പൊ കറക്റ്റ് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ജീവൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഇപ്പൊ നമ്മള് ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾ ഒരു ഒരു രണ്ട് മിനിറ്റ് നേരം എനിക്ക് സമയം തരണം, ഒരു മിനിറ്റ് നേരം. എന്താന്ന് വെച്ചാല് നമ്മള് ഈ സെല്ല്, ഇപ്പൊ എന്റെ ശരീരത്തിലുള്ള സെല്ല് ഈ ആദിമ മനുഷ്യന് അല്ലെങ്കിൽ ഏകകോശത്തിലുള്ള അതേ സെല്ലാണ് എന്റെ എന്റെ ശരീരത്തിലുള്ളത്. അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായ ശരീരമാണ് എൻ്റെത്. അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്നത് അന്നത്തെ ജീവനാണ്. ആ ജീവൻ തന്നെയാണ് ഈ ലോകം മുഴുവനുള്ള ജീവൻ. ചെടികളിലായാലും ജീവികളിലായാലും എല്ലാ മനുഷ്യരിലും എല്ലാ ജീവികളിലും ഈ ജീവൻ, ആ ജീവൻ എന്നുള്ള പ്രോസസ്സ്, ആ ആ സെല്ല്, ആദിമ സെല്ല്, ആ സെല്ലിന്റെ ഭാഗം തന്നെയാണ് എൻ്റെ ശരീരം, എല്ലാവരുടെ ശരീരം. അപ്പൊ ആ ജീവൻ എന്നുള്ള ആ പ്രോസസ്സ്, ഇപ്പോ ഒരു 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 ജീവൻ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് വേറെ എവിടെയും വേറെ ഒരു നമ്മൾ അനുഭവിക്കുന്നോണ്ട് നമ്മൾക്ക് അത് അറിയാം, പക്ഷെ വേറൊരു ലോകത്ത് അതുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോ ആ ജീവൻ എന്നുള്ളത് അത് ഒരു 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 സംഭവമാണ്. അപ്പോ ആ ജീവൻ അത് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല. സയൻസിന് ഇതുവരെ ആയിട്ട് ഒരു ജീവൻ ഉണ്ടാക്കാൻ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമില് സ്ത്രീകളോടുള്ള സമീപനമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചത്? ആദത്തിന് ഏകനായിട്ടും വിഷണ്ണവാനായിട്ടും കണ്ടു, ഏകാന്തതയിൽ അവന് ദുഃഖിതനാണെന്ന് കണ്ടിട്ടല്ലേ ഹവ്വയെ സൃഷ്ടിക്കുന്നത്? ആണോ അല്ലയോ? അങ്ങനൊന്നും പറഞ്ഞില്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു, അതിൽ നിന്ന് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളു. ഓക്കെ, അല്ലല്ല, ആദമിൽ നിന്ന് നിങ്ങൾ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു, അതല്ല ചോദിച്ചത്. അതിൽ നിന്ന് തന്നെ അവയെയും സൃഷ്ടിച്ചു എന്നാ പറഞ്ഞില്ലേ? സൃഷ്ടിച്ചു, അങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ, ഈ പിന്നെ അവയിൽ നല്ല ആദത്തെ സൃഷ്ടിച്ചു, ആദ്യം ഉണ്ടാക്കിയത് ആദത്തെ അല്ലേ? ആദ്യം ഉണ്ടാക്കി പിന്നെ ചോദ്യമാണ്, നമുക്ക് ചോദിക്കാം പരലോകത്തെത്തണ്ടേ.
ലോകത്ത് ചോദിച്ചു നോക്കാം, ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണെന്ന് അല്ലേ. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അല്ല, നിങ്ങളടുത്ത് വല്ല എക്സ്പ്ലനേഷൻ ഉണ്ടോ ഈ എല്ലാ ജീവികൾക്കും ആണും പെണ്ണും എന്നുള്ള ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്? എല്ലാ ജീവികൾക്കും ആണും പെണ്ണും ഉണ്ടെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞു? പുരുഷ ജനനേന്ദ്രിയം, സ്ത്രീ ജനനേന്ദ്രിയം, എല്ലാ ജീവികൾക്കും ആണും പെണ്ണും ഉണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അള്ളാഹുവിനെ പോലെ വിവരക്കേട് പറയുമോ ആരെങ്കിലും? എല്ലാ ജീവികൾക്കും ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്. അതില്ലാത്ത ബാക്ടീരിയ ആണ് പെണ്ണും ഉണ്ടോ? ചില കുറഞ്ഞ ക്ലാസ്സുകളേ ഉള്ളൂ അത്. അത് മറ്റേ പിന്നെ അത് ഈ സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലാത്ത കുറഞ്ഞ ജീവികളേ ഉള്ളൂ. അല്ലാതെ മുഹമ്മദ് അഷറഫിന്റെ വീടിന് മുമ്പിൽ നിൽക്കുന്ന ചെമ്പരത്തിക്ക് ആണും പെണ്ണും ഉണ്ടോ? ചെമ്പരത്തിക്ക് ആണും പെണ്ണും ഉണ്ട്. ചെമ്പരത്തിയിൽ ഒരേ ചെടിയിൽ തന്നെ ആണും പെണ്ണും ഉണ്ട്. ആണിന്റെ ഇതുണ്ട്, പെണ്ണിന്റെ ഓർഗാൻസ് ഉണ്ട്, ആണിന്റെ. ചെമ്പരത്തി ചെടി ആണാണോ പെണ്ണാണോ? ചെമ്പരത്തി, അതെ ഞാൻ പറയുന്ന ഒരു ഒരു പൂവിൽ തന്നെ ആണും പെണ്ണും ഉണ്ട്. അത് അങ്ങനൊക്കെ വിവിധങ്ങൾ. പൂവൊരു ജീവിയല്ലോ, ചെടിയല്ലേ? നല്ല ജീവിയാണ്. സസ്യം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. ജീവി എന്ന് പറയുന്നത് പൂവ് ജീവിയാണോ? അത് ജീവനുള്ളതാണ്, അത് സസ്യമാണ്. അതെ, മുഹമ്മദ് അഷറഫിന്റെ കണ്ണ് ജീവനുള്ളതായത് കൊണ്ട് കണ്ണൊരു ജീവിയായിട്ട് മാറുവോ? ഇല്ലല്ലോ. അല്ല, അല്ല, പൂവ് ഒരു ചെമ്പരത്തിനത്. അതെ, അപ്പൊ ഒരു ചെമ്പരത്തിയില് ആൺപൂവും ഉണ്ടാവും പെൺപൂവും ഉണ്ടാവും, അങ്ങനെയല്ലേ പറഞ്ഞേ? അല്ല, ഒരു പൂവിൽ തന്നെ പൂവുമ്പോ ഈ എന്താ പറയാ, സ്റ്റാമിൻസ് ഉണ്ട്, സൈഗോട്ട് ഉണ്ട്, അത് ഓവറിയും ഉണ്ട്. സ്റ്റാമിൻസ് അപ്പൊ ചെമ്പരത്തി ആണാണോ പെണ്ണാണോ? എല്ലാ ചെമ്പരത്തി ജീവിയാണെന്ന് പറഞ്ഞല്ലോ. ഈ ആ ചെമ്പരത്തി ആണാണോ പെണ്ണാണോ? ഈ ആളും പെണ്ണും ഒരേ ജീവികളിലുള്ള ജീവികളുണ്ട്. അത് പിന്നെ ചെടികളിൽ മാത്രമല്ല, ജീവികളിലുണ്ട് അത്. ആണും പെണ്ണും, അതായത് ആ ചെറിയ ജീവികളിലൊന്നും ആണ് പെണ്ണും അതൊന്നും എടുക്കണ്ട, അള്ളാഹു ചെറിയ ജീവികളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് വലിയ ജീവി ഞാൻ എടുത്ത് ചെമ്പരത്തിയാണ് എടുത്തത്. ചെമ്പരത്തിയിൽ ആണും പെണ്ണും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ആ ചെമ്പരത്തിയുടെ പൂവിൽ ആണും പെണ്ണിന്റെയും ലൈംഗിക ഭാഗങ്ങളുണ്ട് അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പൊ അപ്പൊ എങ്ങനെയാ ചെമ്പരത്തി ആണോ പെണ്ണോ ആകുന്നത്? അതിന് ആണും പെണ്ണും പറഞ്ഞാല് അത് അങ്ങനല്ല. അതായത് അതില് ചെമ്പരത്തിക്ക് സെപ്പറേറ്റ് ആണും പെണ്ണും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള ആണും പെണ്ണും ഉള്ള ചെടികൾ വേറെ ഉണ്ട്. ഇപ്പോ മറ്റേ ഈ ഈത്തപ്പഴം മരമൊക്കെ ആണും പെണ്ണും ഉള്ളതുണ്ട്. ആണിന്റെ പൂവ് വേറെയാണ്, പെണ്ണിന്റെ വേറെയാണ്. ചെമ്പരത്തിക്ക് ആണിന്റെ കേട്ടിട്ടുണ്ടോ മുഹമ്മദ് അഷ്റഫ്? കുരുടി, കുരുടി എന്ന് പറയുന്ന പാമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുരുടിപ്പാമ്പ്? ആ കേട്ടിട്ടുണ്ട്. ആ അതിലാണ് പെണ്ണോ ഉണ്ടോ? അതില്ലാന്ന് തോന്നുന്നുണ്ട്. അത് ഈ എർത്ത് വേമ്പ്, മറ്റേ ഞാനൂലിലൊന്നും ആണുമ്പോ അത് ഇത് ഇങ്ങനെ കഷ്ണം മുറിഞ്ഞാലും അത് രണ്ട് കഷ്ണമായിട്ട് ഇരിക്കുന്നതാണ്. അങ്ങനൊന്നുമില്ല. താങ്കൾ പറയുന്ന മണ്ണിരയാണ് ഉദ്ദേശിക്കുന്നത്, മണ്ണിരയിൽ പുരുഷ ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്. രണ്ട് മണ്ണിരകൾ തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോ ഒരേ മണ്ണിര തന്നെ എന്താകും? പുരുഷനാകും, സ്ത്രീയും ആകും. അതിന്റെ പാർട്ണർ, അതിന്റെ പേരിനോട് എന്താ ചെയ്യുക? തന്റെ പുമ്പീജ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് മറ്റേ ഇതിന്റെ പുമ്പീജ് ഇങ്ങോട്ട് സ്വീകരിക്കും. മനസ്സിലായില്ലേ? ഈ രണ്ട് മണ്ണിരകളും എന്ത് ചെയ്യും? മുട്ടയിട്ടിട്ട് അടുത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. ഈ മണ്ണിരകളാണും പെണ്ണൊന്നുമില്ല, ആണുമാണ് പെണ്ണുമാണ് മണ്ണിര. ഞാൻ ചോദിച്ചത് കുരുടിപ്പാമ്പിനെ കുറിച്ചാണ്. കുരുടിപ്പാമ്പിൽ ആണും പെണ്ണും ഉണ്ടോ? അറിയില്ല. എന്നതിൽ ആണും പെണ്ണും ഇല്ല. അത് ഹെർമോഫ്രോഡൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിന് ഈ പറയുന്ന മറ്റൊരു ഒരു പാമ്പിന്റെ സഹായം കൂടാതെ, മറ്റൊരു വേറൊരു ജീവിയുടെ സഹായം കൂടാതെ പ്രസവിക്കും, മുട്ടയിടാൻ പറ്റും. അറിയോ, അള്ളാഹുവിനെ അറിയില്ല അത്, നമുക്ക് ഇന്നറിയാം. അള്ളാഹു പറഞ്ഞത് എല്ലാത്തരം ജീവികളെയും നാം ഇളകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ബാക്ടീരിയയാണ്. ബാക്ടീരിയക്ക് ലോകത്തിൽ ഇന്നവരെ ഒരേണെ കണ്ടെത്തിയിട്ടില്ല. ഇനി അള്ളാഹു ഒന്ന് കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം.
ഇസ്ലാം വരുന്നതിന് മുമ്പുള്ളതിനേക്കാളും വളരെ പുരോഗമിച്ചില്ലേ ഇസ്ലാം വന്നതിന്റെ ശേഷം അറബികള്. അറബികൾ ഒരു 3 നൂറ്റാണ്ട് കാലം അറബികളിലും സയൻസിലും എല്ലാത്തിലും അറിയപ്പെട്ടില്ലേ? ലോകം മുഴുവൻ അറബികൾ എത്തി സഞ്ചരിച്ച് അവര് മെച്ചപ്പെട്ട ജനതയായിട്ട് ഇസ്ലാമിക ലോകം മുസ്ലിങ്ങൾ മാറി അല്ലെ? ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ജനതയാണ് മുസ്ലിങ്ങൾ. അല്ല, ഒരു 3 നൂറ്റാണ്ട് കാലം, 3 നൂറ്റാണ്ട് കാലം അല്ലെങ്കിൽ ഒരു 2 നൂറ്റാണ്ട് കാലം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അത് ഞാൻ എല്ലാ രംഗത്തും ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും മെച്ചപ്പെട്ട ജനവിഭാഗം. അല്ല, ഇന്നത്തെ ലോകത്തിലല്ല ഞാൻ പറയുന്നത്, ഈ ഇസ്ലാമിക ലോകത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന അറബികൾ ഇസ്ലാം മതത്തെ വന്നതോടുകൂടി ഇപ്പോഴേ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. അത് അത് അവർക്ക് പിന്നെ ഇത് സംഭവിച്ചു, ക്ഷീണം സംഭവിച്ചു, ശക്തി കുറഞ്ഞോണ്ടല്ല, അത് അവര് മതത്തെ വേണ്ട ഇസ്ലാം മതത്തിന് ശക്തിയുള്ള ദൈവങ്ങളെ വന്നു അവതരിക്കും. അല്ലെങ്കിൽ അതിനും ശക്തിയുള്ള ഏതെങ്കിലും ദൈവം വേറെ വന്നു കാണും. അല്ല, അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഈ ഇസ്ലാം മതത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ, ഹദീസ്. അതിന്റെ പ്രമുഖ ഗ്രന്ഥകർത്താവാണ് ഇമാം ബുഖാരി. ഈ ഇമാം ബുഖാരി ജനിക്കുന്നതിന്റെ 18 കൊല്ലം മുമ്പ് ജനിച്ച വ്യക്തിയാണ് മൂസ അൽഖാരിസ്മി. അദ്ദേഹമാണ് ആൽജിബ്ര കണ്ടുപിടിച്ചത്. അദ്ദേഹം ഭൂമിയുടെ സർക്കംഫറൻസസ് കാണാൻ വേണ്ടിയിട്ട് ആ വേറെയും ശാസ്ത്രജ്ഞന്മാരുടെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഈ ഭൂമിയുടെ സർക്കംഫറൻസസ്, ഭൂമി റൗണ്ട് ആണെന്നും അതിന്റെ സർക്കംഫറൻസസ് എത്രയാണെന്നും മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിൽ വിജയിച്ചിരുന്നു. അതുവരെ കണ്ടിട്ടില്ല ശാസ്ത്രജ്ഞന്മാര്, വല്ല യൂറോപ്യൻസ് എപ്പോഴാണ് ഭൂമി ഉണ്ടാണെന്ന് കണ്ടുപിടിക്കുന്നത്? ഒമ്പതാം ക്ലാസ് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഒമ്പതാം ക്ലാസ്? ആ, ഞാൻ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇറാസ്തോസിനസ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച വിധം ഒന്ന് പറയാൻ പറ്റുമോ? ആ, അത് ഞാൻ പഠിച്ചിട്ടില്ല. ക്ലാസ് മിസ്സായി. പുസ്തകത്തിൽ ഉണ്ടായിരുന്നല്ലോ ഇറാസ്തോസിനസ് ഭൂമി ചുറ്റളവ് കണ്ടു. അലക്സാണ്ട്രിയിലെയും സൈനയിലെയും രണ്ട് കിണറുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇറാസ്തോസിനസ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചതെന്നും അത് എങ്ങനെയാണ് ഇന്നത്തെ ഭൂമിയുടെ ചുറ്റളവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതെന്നും അത് എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഒമ്പതാം ക്ലാസ് പഠിപ്പിച്ചതാണല്ലോ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ടോളമി. അല്ല, ഇവിടെ ഇവിടെ ഉള്ള പ്രശ്നം എന്തറിയോ? ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അഷ്റഫ് ഭായി എന്തോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇവിടെ അഷ്റഫ് ഭായി, ഇവിടെ ഇവിടെ ഒരാളുടെ മതവും മതമില്ലായ്മയും ഇതൊന്നുമല്ല ഒരു ശാസ്ത്ര സത്യം കണ്ടെത്താൻ സഹായിക്കുന്നത്. അത് യുക്തി എന്ത് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ ഒരു ചെറിയ ഖാരിസ്മി, അതായത് നിങ്ങൾ എന്തോ ഈ അൽഖാരിസ്മി എന്തോ കണ്ടെത്തി, ഈ അൽജിബ്ര ആരൊക്കെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാലും അത് ഈ മതവുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അങ്ങനെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് കണ്ടെത്തുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മൾ ഓരോ മതമായിട്ട് കണക്ട് ചെയ്യണം, അതിൽ കാര്യമില്ല. പഴങ്ങൾ കിണ കണ്ടുപിടിച്ച പാർട്ടിയാണല്ലോ, പിന്നെയാണ് ബാക്ടീരിയക്ക് വേണമെങ്കിൽ അങ്ങനെ ബാക്ടീരിയ കിണ കണ്ടുപിടിച്ച കളയും. ഈ നമ്മളിപ്പോ ഓരോ കാലഘട്ടം ഒന്നും അല്ല, ആ കാലഘട്ടത്തിലാണ് മനുഷ്യൻ പരിണമിച്ചുണ്ടായത്. അത് ഓട് കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കളിമണ്ണ് കൊണ്ട് കളിക്കുന്ന ജീവി പിന്നെ അത് മനുഷ്യനായി മാറുകയാണ് ചെയ്ത്. നമുക്ക് ആ പോയിന്റ് മനസ്സിലായില്ല. ആ ട്രാക്കാ പിടിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ കളിമണ്ണ് ഉണ്ടായത്. ഗുരുരശ്മി വധിച്ചിട്ട് ആ ഈ ഉണങ്ങിയ കളിമണ്ണ് ഉണങ്ങി ഷീറ്റായിട്ട് മാറി. അങ്ങനെയല്ല,
ഇപ്പൊ ഏതോ ഒരു ജീവി ഉണ്ടായിരുന്നു, ആ ജീവി ഇങ്ങനെ കളിമണ്ണുകൊണ്ട് കളിച്ചപ്പോ മനുഷ്യനായി. ആ ഒരു സമയത്ത് കളിമണ്ണുകൊണ്ട് കളിക്കുന്ന ജീവി മനുഷ്യനായി മാറി. അതാണ് കളിമണ്ണ് അല്ല, കളിമണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കി എന്നുള്ള സാധനം അസ്തപകടക്കില്ല എന്ന് തോന്നുന്നു. പരിണാമം എടുത്തിട്ട് അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യണം ഇപ്പൊ ചെയ്യണത് ഖുർആനിലേക്ക്. എന്നാലും നദവി സാഹിബ് എന്തൊക്കെയോ പറഞ്ഞു പോയല്ലോ. വന്നില്ല നദവി റാസിനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഭയങ്കര ബഹളായിപ്പോയി അതൊക്കെ. ഹലോ, അഷ്റഫ് പറയൂ. ഈ ശാസ്ത്രവും മതവും ഈ മതവിശ്വാസം തമ്മിൽ വല്ല ബന്ധമുണ്ടോ അഷ്റഫിന്റെ അഭിപ്രായത്തില്? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. മതം മതം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ ഖുർആൻ വെച്ച് കണ്ടെത്തിയ രണ്ട് മൂന്ന് ശാസ്ത്ര സത്യങ്ങൾ പറയട്ടെ. ഖുർആൻ വെച്ച് കണ്ടെത്തിയ കുറച്ച് ശാസ്ത്ര സത്യങ്ങള്, അതായത് ഖുർആൻ ഉപയോഗിച്ചിട്ട് കൊണ്ട്, അത് ഖുർആൻ ടൂളായിട്ട് ഉപയോഗിച്ചു. ഞാൻ അതിനൊരു ഉദാഹരണം, ഇമാം ബുഖാരി ജനിക്കുന്നതിന്റെ 18 ഇമാം ബുഖാരിയാണ് ഹദീസ് ഗ്രന്ഥങ്ങള് രചിച്ച ക്രോഡീകരിച്ച ആള്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ആൽജിബ്ര ഇന്നും ലോക ഉപയോഗിക്കുന്ന ജബ്ബർ എന്നാണ് ആ കിതാബിന്റെ പേര്. ഓക്കെ, അതൊക്കെ സംബന്ധിച്ചുണ്ടെങ്കിൽ അയാൾ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മൂപ്പരെ ഖുർആനിൽ നിന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ അശോക ചിലവൊക്കെ പറയണത് അൽഹാരിസ്മി എന്തോ എന്തോ ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആൻ ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഈ പറഞ്ഞ ആയത്തുകൾ 6000 ആയത്ത് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് കണ്ടെത്തിയത്? ഇതാണ് ചോദ്യം. ഖുർആൻ ആയിരിക്കും അതിന്റെ ടൂള്. നിങ്ങള് നിങ്ങള് എന്റെ വാക്കുകൾ എടുക്കണ്ട. നിങ്ങള് ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ വല്ല ശാസ്ത്രജ്ഞന്മാരാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടോ എങ്ങനെയാ മനസ്സിലാക്കിയ മുസ്ലിംകള് ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകള്, അതായത് ഇസ്ലാം മതത്തിന്റെ ആദ്യ ഘട്ടങ്ങളില്, ഇപ്പോഴല്ല. കാരണം എന്താണ്, അവര് ഈ ഖുർആനൊക്കെ പഠിച്ചിരുന്ന ആളാണ്. ഇസ്ലാം മതം മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഇന്നത്തെ മുസ്ലിങ്ങളെ പോലല്ല, അവര് ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഹെഡ്ഫോൺ അവിടെ വെക്കുന്നത് ചെവിയിലാണോ? ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ്? ഇസ്ലാം മതത്തിന്റെ കാതലായ അതിന്റെ അടിസ്ഥാന, ഞാൻ എന്റെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം മനസ്സിലായി. ഇസ്ലാം ഖുർആൻ വെച്ചിട്ട്, അതെ, ഇസ്ലാം മതം കൊണ്ട് വളർന്നു വന്ന ശാസ്ത്ര എന്താണെന്നുള്ളത് നോണ പറയില്ല. അച്ഛർക്ക നോണ പറയില്ല. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായില്ല. ആ ശ്രദ്ധിക്കാണ്ട് നമ്മള് ശ്രദ്ധിക്കാണ്ട് മറുപടി വരണോണ്ടല്ലോ പ്രശ്നമാണ്. അതായത് ഖുർആനെ ടൂളാക്കിയിട്ട്, അതായത് ഖുർആനിലെ ഇന്ന വചനം എടുത്തിട്ട്, ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ഖുർആനിലെ വചനങ്ങൾ എടുത്തിട്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ആ, ഞാൻ മറുപടി പറയാം. പിന്നെ നിങ്ങള് പറയാൻ അനുവദിക്കണം. അതിന്റെ ഇടയ്ക്ക് കയറിയാലും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ഖുർആന്റെ അടിസ്ഥാന ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ആ ഒരൊറ്റ ആശയം മതി ഈ ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് പോകാന്. ശാസ്ത്രം എന്നല്ല, ഒരു മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ ശാസ്ത്രത്തിനും ഒക്കെ ആവശ്യമുള്ള അതിന്റെ ഒക്കെ നിദാനമാകുന്ന ഒരു കാര്യമാണത്. കാരണം എന്താണ്, ഒരു ഒന്നിനെയും നമ്മള്
എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. എല്ലാ എല്ലാത്തിനെയും സ്പീക്കർ മാത്രം ലായിലാഹ ഇല്ലല്ല എന്നതിനുള്ള വിശ്വാസവും ഉമിക്കിരി പല്ലു തേക്കാൻ നല്ലതാണ് എന്ന് പറയുന്ന വിശ്വാസവും നാം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് കാര്യമാണ് അൽകാരിസ്മിയെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് നയിക്കുക ബെറ്റർ ആയിട്ട്? ലായില്ലാ എന്നുള്ളത് ഉമിക്കരി പല്ലു തേക്കാൻ നല്ലതാണ് എന്ന വചനത്തെക്കാൾ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടുത്തം നടത്താനായിട്ട് സഹായിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. പറയട്ടെ, ഈ അൽകാരിസ്മി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു, അയാള് ചോദ്യത്തിലേക്ക് മാത്രം വരിക, എങ്ങനെയാണ് ലായിലാഹ ഇല്ലല്ല എന്ന് പറയുന്ന വചനം ഇടക്ക് കയറണ്ട, അൽകാരിസ്മിയെ ആൾജിബ്രയിലെ ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിച്ചത് എന്ന് പറഞ്ഞാ മതി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലായിലാഹ ഇല്ലല്ല എന്ന് ഉള്ള അത് മനസ്സിലാക്കി കഴിഞ്ഞാല് സയൻസ് ഒക്കെ കണ്ടിലേക്ക് വരാൻ പറ്റും. പറ്റും. അപ്പൊ അഷ്റഫ് എന്തൊക്കെ സയൻസ് കണ്ടുപിടിച്ചോ അതിന്ന്? ഞാനത് ലായിലാഹ ഇല്ലല്ല എന്റെ ആശയം മുഴുവനായിട്ട് കണ്ടത് ആ രംഗത്തേക്ക് വന്നിട്ടില്ലേ, ഞാൻ എന്റേതായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. ഉണ്ട് എല്ലാരും ലായിലാഹ ഇല്ലല്ല എന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയത് മുഹമ്മദ് നബി അല്ലേ? ഈ പറഞ്ഞ കാരസ്മിയേക്കാൾ നന്നായിട്ട് മുഹമ്മദ് നബി എന്ത് ശാസ്ത്രീയ കണ്ടുപിടുത്തം നടത്തിയത്? മുഹമ്മദ് നബി ജീവിച്ച് മാതൃകയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്ത് അതിന്റെ പ്രായോഗിക വശങ്ങൾ അൽകാരിസ്മിയെ കവച്ചു വെക്കുന്ന ഒരു കണ്ടെത്തൽ ഒന്ന് പറയൂ. അല്ല, അൽകാരിസ്മി എങ്ങനെ അൽകാരിസ്മി ആയത്? ആ നാട്ടിലെ അറേബ്യയിലായിട്ട് മുമ്പ് ഒരു അൽകാരിസ്മി ഇല്ല. ഈ ഇസ്ലാം മതം വരുന്നതിന് മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ അതേമാതിരി നിങ്ങൾ കാണിക്കേ? അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്താണ്? അതും കൂടി പറഞ്ഞോളൂ. സ്വാധീനിച്ചത് എന്താന്ന് പറഞ്ഞുതരാം. അതായത് ബാഗ്ദാദ് കേന്ദ്രമായിട്ടുണ്ടായ എന്താ പറയാ, ഈ ബാഗ്ദാദ് കേന്ദ്രമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു 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 യൂണിവേഴ്സിറ്റി ആ കേന്ദ്രത്തിന്റെ എന്താ പറയാ, ആ കേന്ദ്രത്തില് എന്ത് സംഭവിച്ചു വെച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിജ്ഞാന ഗ്രന്ഥങ്ങൾ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എത്തിക്കുകയും അതേപോലെ പണ്ഡിതന്മാരെ കൊണ്ടുവരികയും എന്നിട്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലേക്കും പേർഷ്യൻ ഭാഷയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള അറിവുകൾ, ഇന്ത്യയിൽ നിന്ന് പോലും ഗ്രന്ഥങ്ങൾ ഈ ബാഗ്ദാദിലെ ഈ കേന്ദ്രത്തിൽ എത്തിച്ചിട്ട് അവിടെ നിന്നുള്ള അവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ അറിവാണ് പിന്നീട് മുസ്ലിം ലോകത്ത് ഒരു ശാസ്ത്ര ചിന്തക്ക് വളമായിട്ട് മാറിയത്. അല്ലാതെ ഖുറാനൊന്നുമല്ല. ഖുറാനാണെങ്കിൽ മുഹമ്മദ് ആയിരിക്കണം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, കാരണം മുഹമ്മദാണ് ഖുറാൻ ഇറക്കിയതെന്നാണല്ലോ വെപ്പ്. അല്ലാതെ പറഞ്ഞോട്ടെ, അപ്ലോ അങ്ങ് പോയല്ലോ ഞാൻ എന്തായാലും ആ പറഞ്ഞോണ്ട് വന്ന്. അതെ, അപ്പൊ ഞാനതാണ് ആശ്രമിക്കാനോട് ചോദിച്ചത്, ഖുർആനെ കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്രം ഏത് എന്ന് ചോദിച്ചപ്പോ ലായിലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് ആയിരിക്കണം, മുഹമ്മദിന് ഭൂമി ഉരുണ്ടതാന്ന് പോലും അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇവിടെ അഷറഫ് മുസ്ലിങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരില്ലാന്നൊന്നും ഇവിടെ ആർക്കും വാദമില്ല. ഈ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പുസ്തകമോ ഈ പറഞ്ഞ മുഹമ്മദ് ഏഴാം നൂറ്റാണ്ടിലെ ഗോത്രകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ കണ്ടെത്തി ശാസ്ത്രങ്ങളാണ് വേണ്ടത്? ലായിലാഹില്ലല്ലാഹിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മളെ മേഖലയിൽ വിരാജിക്കാന്ന്, അതോട്ട് ഒഴിവാക്കിയാലോ, ബാക്കിയുള്ള കാര്യം നോക്കിയാ മതി. അല്ല, ഇപ്പൊ ഫഹീം പറഞ്ഞല്ലോ, ഇവിടെ ബാഗ്ദാദില് എല്ലാ വിജ്ഞാന ശേഖരം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മനസ്സിലാക്കി എടുത്തതാണ് പിന്നെ മറ്റുള്ള അറബികൾ മുസ്ലിങ്ങൾ പറഞ്ഞല്ലോ. ഈ ബാഗ്ദാദിൽ ആ വിജ്ഞാന ശേഖരം ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങള് ഇസ്ലാം മതം വന്നതിന് ശേഷമാണ് ബാഗ്ദാദില് ഈ ശേഖരണവും വിജ്ഞാന കേന്ദ്രീകരണവും ഒക്കെ നടന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഭാഗം ശരിയല്ല. അത് മാത്രല്ല മുഹമ്മദ്, ഈ ബാഗ്ദാദ് കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ വിജ്ഞാന കേന്ദ്രം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ പറ്റും? കാരണം മുമ്പ് വിജ്ഞാന കേന്ദ്രം വിജ്ഞാനം ഉണ്ടെങ്കിലല്ലേ അത് ഇവിടെ ഇവിടെ വിജ്ഞാനത്തിന്റെ ഒരു സ്വരൂപണം മാത്രമാണ് നടന്നത്, അല്ലെങ്കിൽ ശേഖരണം. അല്ലാതെ വിജ്ഞാനം അവിടെ ഉണ്ടാക്കിയെടുത്തതല്ല, അവിടെ ചുട്ടെടുത്തതൊന്നല്ല. ലോകത്തിന്റെ പല ഭാഗത്ത്, അതായത് ഗ്രീക്കിലായിക്കോട്ടെ പേർഷ്യയിലായിക്കോട്ടെ
മറ്റേ ബാബിലോണയിലായിക്കോട്ടെ, അവിടെ നിങ്ങളൊക്കെ ഉണ്ടായത് ഈജിപ്തിലായിക്കോട്ടെ, സിറിയയിലായിക്കോട്ടെ, റോമിലായിക്കോട്ടെ, അലക്സാണ്ടറിൽ നിന്ന് പോലും ഉള്ള ഗ്രന്ഥങ്ങൾ അവിടെ എത്തിച്ച്, അവിടെയുള്ള പണ്ഡിതന്മാർ അവിടെ എത്തിച്ച് അങ്ങനെ അങ്ങനെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാക്കിയതാണ്. അല്ലാതെ അവിടെ വിജ്ഞാനം ചുട്ടെടുത്തൊന്നുമല്ല. അതല്ല അറബികൾ അത് ചെയ്തല്ലോ, അതിന്റെ പിന്നിൽ ഇസ്ലാമിന്റെ അറബികളൊന്നല്ല ചെയ്ത, ആ ഒട്ടകത്തിന് വെച്ചെടുത്ത ആൾക്കാർ വേറെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പേർഷ്യക്കാരുടെ ഇടപെടലൊക്കെയാണ് ഈ പറഞ്ഞ വിജ്ഞാനമൊക്കെ ഇങ്ങനെയൊക്കെ ആയത്. അതൊക്കെ യശ്രൊക്കെ പഠിക്കാത്തോണ്ടാണ് ഈ പറഞ്ഞ സാധനത്തിനെ, ഈ പറഞ്ഞ ഗോളശാസ്ത്രവും ഗണിത ശാസ്ത്രവും പഠിക്കുന്നതൊക്കെ നമ്മളെ പിന്നെ രീതിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അതിന് ഇതൊക്കെ ഇല്ലാതാക്കിയ ഒരാളാണ് ആര്? ഇമാം ഗസ്സാലി. ഇമാം ഗസ്സാലി വന്നിട്ട് ഇതൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഈ ഒരു ചിന്താബോധം, ഈ ഗോൾഡൻ ഏജ് നശിപ്പിക്കാനുള്ള ഒരു കാരണം ഈ ഗസ്സാലിയാണ്. വീണ്ടും ഒറിജിനൽ ഇസ്ലാമിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. അത് അഷ്റഫക്ക് അറിയായിരുന്നോ? അഷ്റഫക്ക അതറിയില്ല. ഞാന് ഈ അതൊക്കെ വായിച്ചാ മനസ്സിലാവും എങ്ങനെയാണ് ഈ പറഞ്ഞ എങ്കിസ്ഖാനുമായിട്ട് യുദ്ധത്തിന് പിന്നെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടത്. മുസ്ലിങ്ങള് വേറെ വഴിക്ക് പോയി, ഇങ്ങനെ ശക്തിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഈമാൻ കുറഞ്ഞു പോയി, അങ്ങനത്തെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം വീണ്ടും തിരിച്ച് പിന്നെ ഇമാം ഗസ്സാലി ഒക്കെ വേറെ പുസ്തകങ്ങളൊക്കെ എഴുതി ഇതൊക്കെ ഇല്ലാതാക്കിയത്, ഈ ശാസ്ത്രബോധമൊക്കെ. അതാ മനുഷ്യർക്കുണ്ടായ മാറ്റമാണ്. അത് ഇസ്ലാം കൊണ്ടുണ്ടായ ഗുണമല്ല. ഇസ്ലാം കൊണ്ടുള്ള ഗുണം എന്താണ്? പിന്നെ ഗസ്സാലി കൊണ്ടുവന്നിട്ടുണ്ടാക്കി ഇസ്ലാം കൊണ്ടുള്ള ഗുണം, അത് ഇല്ലാതായി അങ്ങോട്ടേ സാധനം. അത് ഈ എട്ടാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടത്തിന്റെ ഒരു പോയിന്റ് കൂടി, ഈ എട്ടാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായ ഒരു ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ അന്തകനായിട്ട് ചരിത്രകാരന്മാര് മുമ്പോട്ട് വെക്കുന്ന ഒരു പേര് ഇമാം ഗസ്സാലിയാണ്. ഇമാം ഗസ്സാലിയാണ് ഇതെല്ലാം മറ്റേ മതത്തിനെതിരാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള വിജ്ഞാന ശാഖകളെല്ലാം നിർത്തലാക്കാനും മതം തിരിച്ച് മൗലികതയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചത് മൂപ്പരാണ്. മൂപ്പര് അതിൽ വിജയിക്കുകയും ചെയ്തു. പിന്നെ നിങ്ങളുടെ വാദം പ്രകാരം മറ്റേ മതം ഒരു വലിയൊരു എന്താ പറയാ ഒരു ഒരു കാരണമാണെങ്കിൽ ജൂതമതമാണ് ഏറ്റവും ബെസ്റ്റ് മതം. കാരണം ഏറ്റവും കൂടുതൽ ശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് ജൂതന്മാരാണ്. ജൂതന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്ര മേഖലയിൽ നോബൽ പ്രൈസുകൾ കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളാണ്, കാരണം അവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് ലോകത്തെല്ലായിടത്തും. അതെ, അല്ല ഞാൻ പറയുന്നത് ഈ മതം എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ആളുകൾ ഖുർആൻ എടുക്കുന്നതിനും പകരം മറ്റുള്ള ഗ്രന്ഥങ്ങൾ എടുത്തപ്പോ ഖുർആന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്താതായി. അങ്ങനെയാണ് ഇസ്ലാം മതത്തിന് ഈ അപജയം വന്നത്. ഇപ്പോ ഈ നിങ്ങൾ ഈ പറഞ്ഞത് അതായത് ക്രിസ്ത്യാനികളും ഖുർആൻമാരും അന്ത്യ നാൾ വരെ ഉയർന്ന നിലവാരത്തിലായിരുന്നു ഖുർആൻ പറയുന്നുണ്ട്.